വേങ്ങൂർ പഞ്ചായത്തിൽ പുലിശല്യം രൂക്ഷമാകുന്നു. വളർത്തുനായകൾക്കെതിരെ വീണ്ടും ആക്രമണമുണ്ടായി. പുലിയെ നേരിൽ കണ്ടവരുമുണ്ട്. ഇതോടെ പാണിയേലി പോരു പ്രദേശത്തെ ജനങ്ങൾ കടുത്ത ഭീതിയിലാണ്. വീടിന് പുറത്തിറങ്ങാൻ പോലും പ്രദേശവാസികൾ ഭയക്കുന്നു. വനം വകുപ്പ് കെണിയൊരുക്കിയിട്ടുണ്ടെങ്കിലും പുലിയെ പിടിക്കാനായിട്ടില്ല. വേങ്ങൂർ പഞ്ചായത്തിലെ മൂന്നാം വാർഡിലാണ് ഇത്തവണ പുലിയുടെ വിളയാട്ടം. പുത്തക്കുടി സുബിയുടെ വീട്ടിലെ നായയാണ് ആക്രമിക്കപ്പെട്ടത്. പുലി നായയെ ആക്രമിക്കുന്ന ശബ്ദം കേട്ടതായി വീട്ടുകാർ പറഞ്ഞു. അതിന് ഞങ്ങൾ കൃത്യമായി കണ്ടതാണ്. ഇനി അതിന് വേറെ യാതൊരു ഇതുമില്ല. കാരണം പറഞ്ഞ എല്ലാവരും പറയും കണ്ടതാണോ കണ്ടതാണോ എന്ന് ഞങ്ങൾ ചോദിക്കുകയാണ്. കൃത്യമായിട്ട് ഞങ്ങൾ കണ്ടതാണ് പുലിനെ. ഞങ്ങൾ വരുന്ന സമയത്ത് ഇതിൻ്റെ കണ്ണ് കണ്ടാണ് ഞങ്ങൾ ലേറ്റ് അടിച്ച് നോക്കിയത്. ആ സാധനം ഞങ്ങളുടെ അടുത്തേക്ക് ചാടി വന്നു. ചാടി വന്നിട്ട് പിന്നെ പെട്ടെന്ന് വെട്ടം കണ്ടുകൊണ്ട് തിരിച്ചു ഓടി ഈ കയ്യാല കയറിപ്പോയത്. പൈനാപ്പിളിലേക്കാണ് ഈ സാധനം കയറിപ്പോയേക്കണത്. എന്നാൽ ഭയം മൂലം പുറത്തിറങ്ങാൻ മടിച്ചു. കഴിഞ്ഞ രാത്രികളിലെല്ലാം വളർത്തുനായകൾക്കെതിരെ പുലിയുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാരും പറയുന്നു. കാട്ടാനയുടെ ശല്യം മൂലം ഏറെ ബുദ്ധിമുട്ടിലായ പ്രദേശത്തെ ജനങ്ങൾ നിലവിൽ വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയന്ന് കഴിയുകയാണ്. ഇപ്പൊ ഇത് മൂന്നാമത്തെയാണ് ഈ പട്ടിയെ പുലി പിടിക്കുന്ന പട്ടീനെ. അതുകൊണ്ട് ഇനി എന്താണ് ഈ സർക്കാർ ഇവിടുന്ന് പോലീസുകാരുടെ ഇതിൽ എന്താണ് ഇനി ചെയ്യാൻ പറ്റണെന്നൊന്ന് എന്തെങ്കിലും ഒരു തീരുമാനം ആവണമെന്നാണ് പറയണേ. ഒറ്റയ്ക്ക് ഇങ്ങനെ തന്നെ ഒറ്റയ്ക്കും ഒറ്റയ്ക്കൊക്കെ കിടക്കുന്ന കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത്, പിള്ളേരൊക്കെ ആയിട്ട്. പുലർച്ചെ ജോലിക്ക് പോയവർ പുലിയെ നേരിട്ട് കണ്ടുവെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. തൊട്ടടുത്ത പൈനാപ്പിൾ തോട്ടത്തിലേക്ക് ഓടിമറഞ്ഞ പുലി പ്രദേശം വിട്ടു പോയിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മുടെ പാണിയേലി പ്രദേശത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നമാണ് പുലി ഇറങ്ങിയിരിക്കുന്നത്. ഈ നാട്ടിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏകദേശം 8 നായ്ക്കളെ കൊല്ലുകയും അതോടൊപ്പം ഒരു ആടിനെ ആക്രമിക്കുകയും ചെയ്ത ഉണ്ടായിട്ടുണ്ട്. ഇത്രയേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായെങ്കിലും ഈ പുലിയെ കണ്ടെത്തുവാനോ പിടികൂടുന്നതിനുള്ള ഊർജിത ശ്രമങ്ങൾ നടത്തുന്നതിനോ അധികാരികളിൽ നിന്ന് വേണ്ടത്ര ഒരു കരുതൽ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വ്യാപകമായ പ്രതിഷേധമുണ്ട്. ജനങ്ങളുടെ ഏറ്റവും അത്യാവശ്യമായ ജീവനും സ്വത്തിനുമുള്ള സംരക്ഷണം നൽകേണ്ടുന്ന അധികൃതരുടെ ഭാഗത്തു നിന്ന് വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണമെന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. കൂത്തുങ്കൽ പള്ളിയുടെ എതിർവശത്ത് താമസിക്കുന്ന പൂങ്കാവനം സോജി എന്നയാളുടെ വളർത്തുനായയെ പുലി ആക്രമിക്കുകയും പകുതി ഭക്ഷിച്ച നിലയിൽ നായയുടെ ജഡം കണ്ടെത്തിയതും ദിവസങ്ങൾക്ക് മുന്നെയാണ്. അതിനു മുൻപ് പാണിയേലി കവലയോട് 500 മാറി പുത്തൻകുടി മറിയാമ്മ എന്നയാളുടെ വീട്ടിൽ പൂട്ടിയിട്ടിരുന്ന വളർത്തുനായയെ ചത്ത നിലയിൽ കണ്ടെത്തുകയുണ്ടായി. രാത്രി 2 പട്ടിയുടെ കരച്ചിൽ കേട്ട് വെളിച്ചം തെളിച്ചപ്പോൾ എന്തോ ഓടി മാറുന്നതുപോലെ തോന്നിയതായി വീട്ടുകാർ അന്നേ പറഞ്ഞിരുന്നു. പുലി പിടിച്ചതുപോലെ നായയുടെ കഴുത്തിന് മുറിവ് പറ്റിയിട്ടും ഉണ്ടായിരുന്നു. തൊട്ടടുത്ത പ്രദേശമായ പ്ലാമുടിയിൽ പുലിയിറങ്ങിയ സംഭവത്തിന് തൊട്ടുപിന്നാലെയാണ് പോരിൽ വളർത്തുനായകൾ ആക്രമിക്കപ്പെടുന്നത്. വനപാലകർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ പരിശോധിച്ചിട്ടുണ്ട്. കെണികൾ ഒരുക്കുകയും നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിലും പുലിയെ പിടികൂടാനായിട്ടില്ല. പാണിയേലി പോര് വിനോദസഞ്ചാര കേന്ദ്രമാണ്. എക്കോ ടൂറിസം മേഖലയായ പോരിൽ പുലിയിറങ്ങി എന്ന സംഭവം വിനോദസഞ്ചാരത്തെ സാരമായി ബാധിക്കും എന്ന ആശങ്കയും ശക്തമായി ഉണ്ട്. അനേകം ആളുകൾ വനമേഖലയോട് ചേർന്ന ഈ പ്രദേശത്ത് വീട് വച്ച് കുടുംബമായി കഴിയുന്നുണ്ട്. ഈ ഭാഗത്ത് കാട്ടാനയുടെ ശല്യത്തിന് പുറകെയാണ് പുലിശല്യം. ഇതോടെ കടുത്ത ജീവഭയത്തിലാണ് നാട്ടുകാർ. വന്യമൃഗശല്യത്തിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യം വനരോധനമായി മാറുന്നതിൽ പ്രതിഷേധങ്ങളും ഉയർന്നു കഴിഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ സിറ്റി, പെരുമ്പാവൂർ.